ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായി കിടക്കുന്ന കുപ്പികൾ കൊണ്ടൊരു ക്രാഫ്റ്റ് വർക്കാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള രണ്ട് കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബ്ലാക്ക് പെയിൻറ് അടിക്കണം. അതിനായിട്ട് നമ്മളിതാ ഏഷ്യൻ പെയിൻസിൻ്റെ ബ്ലാക്ക് സാമ്പിൾ പെയിൻ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് സ്പ്രേ പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ബ്രഷ് വെച്ചാൽ ഇത് നല്ല വൃത്തിയായിട്ട് അടിച്ചെടുക്കാന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പെയിൻ്റ് അടിക്കുമ്പം ഗ്യാപ്പൊന്നും വരാതെ എല്ലാം ഫില്ല് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പം എന്താ, നമ്മൾ ഒരു കുപ്പി ഫുൾ ബ്ലാക്ക് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളപ്പം ക്യാപ്പിൻ്റെ വശത്തായിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം അവിടെ നമുക്ക് കയർ കെട്ടാനുള്ളതുകൊണ്ടാണ് നമ്മളവിടെ പെയിൻ്റ് അടിക്കാഞ്ഞ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കുപ്പിയും പെയിൻ്റ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ട് കുപ്പിയും നമ്മൾ പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് കുപ്പി ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ചിരട്ടകളാണ്. അതിലെന്താ ആ നാരൊക്കെ കളയാനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിതാ ചിരട്ടകളെല്ലാം സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ഉരച്ച് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്മൂത്താക്കി എടുത്തപ്പം ചിരട്ടകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് വേണ്ടതാ ഇതുപോലത്തെ ഒരു തുണിയാണ്, കാരണം നമ്മളത് ചിരട്ടകൾ അടിച്ചു പൊട്ടിക്കുമ്പം തെറിച്ച് കണ്ണിൽ വീഴാതിരിക്കാനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ചിരട്ടകളൊക്കെ അടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ പീസുകളാണ്, ഇത് നമുക്ക് ഇതിലും ചെറുതാക്കി എടുക്കണം. ഇപ്പം എന്താ ചെറിയ പീസുകളാക്കി നമ്മൾ ചിരട്ടകൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ ഓരോ പീസും നമുക്ക് കുപ്പിയിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇതാ ഇങ്ങനെ തന്നെ നമ്മൾ ഓരോരോ പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിരട്ട പീസ് എല്ലാം കുപ്പിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കയറാണ്, അത് നമുക്ക് മുകളിലായിട്ട് ഒട്ടിക്കാനായിട്ട് ആദ്യമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരറ്റം ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ കയർ ഇളകി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഇതാ മുകളിലായിട്ട് ഇത് ഒട്ടിച്ചു വെക്കാം.
അങ്ങനെ നമ്മൾ ഒരു കുപ്പിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ തടിയൊക്കെ പോളിഷ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഓരോ ചിരട്ട പീസിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു കുപ്പിയുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോളിഷ് എല്ലാം ചെയ്ത് നല്ല പൊളിയാക്കി എടുത്തിരിക്കുകയാണ്. ഈ കുപ്പി ചെയ്തപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കുപ്പിയും നമുക്ക് ഇങ്ങനെ പൊളിയാക്കി എടുക്കാം. Empty hearts and neon lights, they're playing with my mind. Gotta get out of here tonight. Oh, I wanna run off and fly, and I'll tell myself it's fine. അപ്പം കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ 8000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അതിപ്പം കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ 8000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും, എല്ലാ മച്ചന്മാർക്കും, എല്ലാവർക്കും 1000 നന്ദി. അപ്പം നമ്മളിപ്പം റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്ത് നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് എന്താ പറയുക, വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താലേ ഞങ്ങൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ക്യാമറ വെച്ചാൽ എന്നോടൊപ്പം ഇറ്റ്സ് മീ ദിൻ കെ സൈനിങ് ഔട്ട്.